നമ്മുടെ ഈ ഒരു കഥ നടക്കുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വെള്ളം എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കൃഷി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നത്. ആ ഗ്രാമത്തിലെ ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ, അവിടെ ഒരു കുളം സ്ഥാപിക്കാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അയാൾ ജനങ്ങളോടൊക്കെ പറയാണ്, നമുക്കിവിടെ ഒരു വലിയ കുളം കുത്താം, അതിനകത്ത് മഴവെള്ളം ശേഖരിച്ച് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാവും എന്നൊക്കെ പറഞ്ഞ് അയാൾ എല്ലാവരുടെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ഇതാരും തന്നെ മൈൻഡ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. പലരും അയാളെ കളിയാക്കാൻ തുടങ്ങി. നിനക്ക് എന്താ ഭ്രാന്താണോ, ഇവിടെ വലിയൊരു കുളം കുഴിക്കുക, അതൊക്കെ നടക്കുന്ന കാര്യമാണോ, നീ വെറുതെ സമയം കളയാൻ ഓരോ ഭ്രാന്തുമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അയാൾ ഒരുപാട് കളിയാക്കി. പക്ഷേ അയാൾ അയാളുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ അയാൾ ഒറ്റയ്ക്ക് തന്നെ ആ ഒരു കുളം കുഴിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കുഴിച്ചു തുടങ്ങിയപ്പോഴേ ആളുകൾ വീണ്ടും വന്ന് അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും കളിയാക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ഇതൊന്നും കേട്ട് അദ്ദേഹം പിന്മാറാനായിട്ട് തയ്യാറായില്ല. വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങളെടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൗത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം കംപ്ലീറ്റ് ആക്കുകയാണ്. പിന്നീട് മഴ പെയ്യുകയും ആ കുളം നിറയെ വെള്ളം നിൽക്കുകയും ജനങ്ങൾ അതുപയോഗിച്ച് കൃഷി ചെയ്യുകയും മറ്റ് പല ആവശ്യങ്ങൾക്ക് അതുപയോഗിച്ച് ആ ഒരു കുളം അവർക്ക് വലിയൊരു സഹായമായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തിയുടെ ഹാർഡ് വർക്കാണ് ആ ഒരു ഗ്രാമത്തെ തന്നെ രക്ഷിച്ചത്. നമ്മളിതുപോലെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ പല ഭാഗത്തു നിന്നും നമ്മളോട് അതിൽ നിന്നും പിന്മാറാനായിട്ടുള്ള ഒരുപാട് കമൻസ് വരും. നീ അതിന് ട്രൈ ചെയ്യേണ്ട, നിന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല, ഇത്രയും അസാധ്യമായ കാര്യങ്ങളൊക്കെ എന്തിനാണ് ശ്രമിക്കുന്നത്, എന്തിനാണ് സമയം കളയുന്നതെന്ന് പറഞ്ഞ് പലരും നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്ത് അവരുടെ വാക്ക് കേട്ട് നമ്മൾ പിന്മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നും തന്നെ ആവാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു മാറ്റവും നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അതേസമയം അവരുടെ വാക്കുകൾ ഒരു പ്രചോദനമായിട്ട് എടുക്കുക. നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നൊരാൾ പറയാനുണ്ടാവുന്നതാണ്. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കണം, ഞാനത് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വലിയൊരു മോട്ടിവേഷൻ നമുക്ക് അവിടെ ലഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ കാര്യം ചെയ്ത് ആ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ കാര്യം പോസിബിളാക്കി നമ്മൾ കാണിച്ചു കൊടുക്കണം ഇദ്ദേഹത്തെ പോലെ.